പാലപ്പിള്ളി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലിയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. പുലി ഇറങ്ങി പശുക്കുട്ടികളെ പിടികൂടിയ പ്രദേശത്താണ് അധികൃതർ ക്യാമറകൾ സ്ഥാപിച്ചത്. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് പുലിയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചതിന് ശേഷം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് വനംവകുപ്പിന്റെ ശ്രമം. ഇതിനായി കാരിക്കുളം, ഉപ്പളി, കുണ്ടായി എന്നിവിടങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. ഒരാഴ്ചയ്ക്കിടെ 3 തവണ പുലി ഇറങ്ങി 3 പശുക്കുട്ടികളെയും 1 മാനിനെയും പിടികൂടിയ പശ്ചാത്തലത്തിലാണ് വനംവകുപ്പിന്റെ നീക്കം. പ്രദേശത്ത് വെള്ളിക്കുളങ്ങര റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന കാരിക്കുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപവും കന്നാറ്റുപാടം സ്കൂളിന് സമീപത്തുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പശുക്കുട്ടിയെ പുലി പിടികൂടിയത്. കാരിക്കുളം പഴയ റഷ്യൻ കടയ്ക്ക് സമീപം മാനിനെയും പുലി ആക്രമിച്ചിരുന്നു. തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ വൈകിട്ടാണ് പാടികൾക്ക് സമീപം എത്തുന്നത്. രാത്രികളിൽ കന്നുകാലികളെ പുലി ആക്രമിക്കുന്നതും പതിവാണ്. പുലിയുടെ ആക്രമണം ഭയന്ന് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി പാടികളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഏറെയുള്ള പ്രദേശത്താണ് നിരന്തരം പുലി ഇറങ്ങുന്നത്. 2 ആഴ്ച മുൻപ് കുണ്ടായി ചൊക്കന ഭാഗത്ത് റോഡ് മുറിച്ചു കടന്ന പുലിയെ അതുവഴി വന്ന കാർ യാത്രക്കാർ കണ്ടിരുന്നു. അതേസമയം തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ പ്രദേശത്തുണ്ടാകുന്നതാണ് പുലി ജനവാസ മേഖലയിലേക്ക് നിരന്തരം എത്താൻ കാരണമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അലഞ്ഞു നടക്കുന്ന കന്നുകാലികളെ മാറ്റി സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജോബിൻ ജോസഫ് വരന്തരപ്പള്ളി പഞ്ചായത്ത് അധികൃതർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. TCV പുതുക്കാട്.